നമസ്കാരം. പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവർ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികളെ കണ്ടെന്നും അനുഭവപ്പെടുന്നുവെന്നും പറയാറുണ്ട്. എന്താണ് അതിൻ്റെ സത്യം എന്നാണ് നമ്മൾ പറയുവാൻ പോകുന്നത്. കൂടാതെ അതിൻ്റെ ലക്ഷണങ്ങളും ആത്മാവിൻ്റെ സാന്നിധ്യം പലപ്പോഴും പലർക്കും അനുഭവപ്പെടുന്നതായി പറയുന്നു. ഇനി ഇത്തരം അവസ്ഥയിൽ അതിന് പിന്നിലെ വിശ്വാസവും അന്ധവിശ്വാസവും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രേതം ആത്മാവ് എന്നൊക്കെ പറയുന്നത് കെട്ടുകഥകളാണെന്ന് വിശ്വസിക്കുന്നവരും അതല്ല പ്രേത സാന്നിധ്യവും പ്രേതവുമെല്ലാം വിശ്വസനീയമാണ് എന്ന് വിശ്വസിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എത്രയൊക്കെ വിശ്വാസമില്ലെങ്കിലും പലപ്പോഴും അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയുള്ളവരാണ് പലരും. പ്രേത സാന്നിധ്യം എന്നതിലുപരി ഒരു അദൃശ്യശക്തി കൂടെയുണ്ടെന്ന തോന്നൽ പലരിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുമുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും നമുക്കൊന്നും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് ആത്മാവും പ്രേതവുമെല്ലാം. എന്നാൽ ഇത്തരം അവസ്ഥയിൽ നിങ്ങൾ ചില ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നിങ്ങളുടെ കൂടെ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ മറ്റോ ഒരു നിഴലിൻ്റെ സാന്നിധ്യം കൂടെയുള്ളത് പോലെ തോന്നുന്നുണ്ടോ എങ്കിൽ അതിനർത്ഥം ഏതൊരു അദൃശ്യശക്തി നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. നിഴലിൻ്റെ സാന്നിധ്യമായാണ് ആത്മാവ് ഉണ്ടാവുന്നത് എന്നാണ് ചില വിശ്വാസം. എന്നാൽ നിങ്ങൾക്ക് കാണാൻ തരത്തിൽ നിഴലിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവിടെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളല്ലാതെ മറ്റൊരാൾ സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ എങ്കിൽ അല്പം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അടക്കി പിടിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള അനുഭവമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തോന്നലല്ല. ഇത്തരം തോന്നലുകൾ നിങ്ങളോടൊപ്പം ആത്മാവിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ടോ എന്നാൽ അത് അർത്ഥമാക്കുന്നത് നിങ്ങളിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ചുറ്റും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതാണ് ലക്ഷണം. വിവരിക്കാനാവാത്ത ഇത്തരം ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കുന്നതും പലപ്പോഴും അദൃശ്യശക്തിയുടെ സാന്നിധ്യം കൂടെയുണ്ട് എന്നതാണ് പറയുന്നത്. എത്രയൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവസ്ഥയിലും നിങ്ങളിൽ ശാരീരികമായി തളർച്ചയും പ്രയാസവും തോന്നുന്നത് അല്പം ശ്രദ്ധിക്കണം. കാരണം ഇത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നത് തന്നെയാണ്. ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്തും പലപ്പോഴും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് നിങ്ങളോടൊപ്പം ഒരു അദൃശ്യശക്തി ഉണ്ടെന്നതിൻ്റെ സൂചനയാണ്. നിങ്ങളോടൊപ്പം എന്തെങ്കിലും തരത്തിലുള്ള കാലടി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എന്നാൽ ഇത് സൂചിപ്പിക്കുന്നത് ആത്മാവിൻ്റെ സാന്നിധ്യത്തെയാണ്. കാരണം ആ ആത്മാവിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ കാലടി ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഒന്ന് കാതോർക്കുക. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തെയാണ്. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ പെരുമാറ്റത്തെ അല്പം ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസാധാരണമായി തോന്നുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള അദൃശ്യശക്തിയുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കി എടുക്കരുത്. നിങ്ങളോടൊപ്പം അസാധാരണമായ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും ഒരു ആത്മാവിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നുള്ളത് സത്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.